ഇല്ലില്ല കേൾക്കുന്നില്ല ഹലോ ഉറച്ചു പറ കേൾക്കുന്നില്ല കമ്പിളി പുളപ്പേ കമ്പിളി പുളപ്പേ കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോൾ വാങ്ങിക്കൊണ്ട് പോരു ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല മരെ എൻ്റെ പേര് ആപ്പിൾ ബി ജോസഫ് വെൽക്കം ടു ബൈ ദി ബൈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വിസ്പർ ചലഞ്ച് ആണ്. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞാല് ഒരാൾ ഈ ഹെഡ്സെറ്റ് വെച്ച് അതില് ഭയങ്കര ഉച്ചത്തിൽ പാട്ട് വെച്ചേക്കുമായിരിക്കും. അടുത്ത സൈഡിൽ നിന്ന് ഒരാള് കുശൂശിക്കും, അതായത് ചെറിയ ചെറിയ പഴയ പഴഞ്ചൊല്ലുകൾ ഇങ്ങനെ കുശൂശിക്കും. അപ്പൊ അത് നമ്മള് ലിപ്പ് നോക്കി മനസ്സിലാക്കിയിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. പഴഞ്ചൊല്ലെ പറ്റി നമുക്ക് അതിനുണ്ട്, അഞ്ച് പഴഞ്ചൊല്ലുകളാണ് എല്ലാം എനിക്കും എന്റെ അഞ്ചിലും കിട്ടുന്നുണ്ട്, അവിടെ അഞ്ചിലും കിട്ടുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും അറിയത്തില്ല ഏതാ പഴഞ്ചൊല്ലം കിട്ടിയിരിക്കുന്നത്, നമ്മള് നോക്കിട്ട് പറയണം. അഞ്ചെണ്ണം ഉണ്ട്, നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ നോക്കാം. ഓക്കെ, വളരെ ബുദ്ധിപരമായിട്ടും വളരെ ഇന്റലിജന്റുമായിട്ട് നമുക്ക് ഡിസിഷൻ മേക്ക് ഓക്കെ. സ്റ്റോൺ പേപ്പർ സിസർ ഞാൻ അപ്പൊ നീ ഹെഡ്സെറ്റ് നോക്കി ഞാൻ പറയാം. ഓക്കെ, പാട്ട് തരട്ടെ. ഞാൻ പറയുന്നത് കേൾക്കാവോ കേൾക്കാവോ? അറിയാൻ പറ്റുന്നു. എന്താണ് വിശേഷം? വിശേഷം നായി ജീവിതത്തിൽ നല്ലതോ? അല്ല, ജീവിതം നായി നക്കി ഇതിനേക്കാളും നല്ലത്. കറക്റ്റായിട്ട് ലിപ്പ് കൊടുത്ത പുള്ളി പെട്ടെന്ന് പറയാം, നമുക്ക് കുറച്ചേരിട്ട് പച്ചേരിട്ട് നമുക്ക് മരുന്ന് കളിക്കുകയാണ്. ജീവിതം നായി നക്കി ജീവിതത്തിനേക്കാളും നല്ലത്. ജീവിതം നായ നക്കി ജീവിതമാണ് നല്ലത്. അല്ല, ജീവിതം നായ നക്കി ജീവിതം നായ നക്കി. ആ ഒരു പോയി ഒരു പോയി. ഓക്കെ ഓക്കെ മ്യൂസിക് കേക്കാൻ പൊക്കൂട്ട. എന്തോന്ന്? അപ്പൊ കേക്കത്തില്ല. പൊട്ട എനിക്ക് കാണാം. ഞാൻ കാണാം, ഞാൻ കണ്ടില്ല. ഓക്കെ, എന്തോന്ന് റെഡിയാണോ? ഓക്കെ ആണോ? ആ ഓക്കെ, പറയാൻ പോവാ. പറയാൻ പോവാണോ? ആ അന്നേരം കേക്കാവോ? ഇല്ല കേക്കത്തില്ല. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ. ഒരിക്കൽ പൂമ്പോ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ. ഒരിക്കൽ കൊരങ്ങന്റെ ഒരിക്കൽ കൊരങ്ങന്റെ ഒരൽ ഒരലല്ലോ ഒരക്ക കൊരങ്ങന്റെ കയ്യിൽ ഓ കൊരങ്ങൻ കൊരങ്ങൻ ഒരൽ കൊരങ്ങൻ കൊരങ്ങൻ ആ കൊരങ്ങന് പൂമാല കിട്ടിയതുപോലെ. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ. അപ്പൊ പഴഞ്ചൊല്ലുകൾ നമ്മള് കണ്ടിടത്തോളം സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട്, കാരണം കുറച്ച് ഫെമിലിയർ ഉള്ള വാക്കുകളുണ്ട്. ഏതൊരു വാക്കെങ്കിലും ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. നമ്മള് കഴിഞ്ഞിട്ട് കുറച്ച് വാക്കുകൾ നമ്മൾ തന്നെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത മൂന്ന് വാക്കുകൾ വെച്ച് നമ്മൾ പറയാണ്. എന്നിട്ട് നമുക്ക് നോക്കാൻ ഉണ്ടോ അല്ലെ? കുറച്ച് ഒന്ന് ഈ ചലഞ്ചിൽ ഒന്ന് ഡിഫിക്കൽട്ട് ആക്കാൻ ശ്രമിച്ചിരിക്കുന്നുണ്ടോ? അത് നീ വെച്ചോ, ഞാൻ പറയാം. ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിക്കിഷ്ടമുള്ള സാധനം കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോ ലോ ഒരു ബന്ധമില്ലാത്ത സാധനമൊക്കെ ആയിരിക്കും, ചിലപ്പോ നല്ല ബന്ധമുള്ള സാധനമായിരിക്കും. ഒരു ബന്ധമില്ലാത്തവരുണ്ട്, നല്ല ബന്ധമുള്ളവരുണ്ട്. അത് മനസ്സിലാക്കിയല്ലോ നീ. എങ്ങനെയാ സംസാരിക്കാമോ? ഇത്ര സംസാരിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാമോ? ഇല്ല, കേൾക്കത്തില്ലെന്ന് മനസ്സിലായി അല്ലേ? പറയാൻ പോവാണേ, കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. പറയാൻ പോവാ. എരുമ പാൽ തിന്നു, എരുമ പാൽ തിന്നു,
എന്തോ പരത്തുന്നു എരുമ പാൽ തിന്നു എരുമ മാറി നിന്നു എരുമ മാറി നിന്നല്ല എരുമ പാൽ തിന്നു കേട്ടില്ല എരുമ പാൽ തിന്നു എരുമ മാറി നിന്നു മാറി നിന്നല്ല എരുമ പാൽ തിന്നു എരുമ മാറി നിന്നു എരുമ പാൽ തിന്നു കേട്ട മനസ്സിലായില്ല എരുമ പാൽ തിന്നു എരുമ മാറി നിന്നു അയ്യോ ഇത്ര പറഞ്ഞതിനെ കുറിച്ച് എരുമ പാൽ തിന്നു എരുമ എരുമ കറക്റ്റ് ആണോ ആണോ എരുമ കറക്റ്റ് ബാക്കി പാൽ തിന്നു മാറി നിന്നു പാൽ തിന്നു പാറി നിന്നു പാറി എരുമത്തെ പാറി പട്ടോ ആ എരുമത്തോലെ തരുന്നു എരുമ എരുമ പാൽ തിന്നു ഇത്ര ബന്ധമുള്ള കാര്യമാ എരുമ മാറി നിന്നു ഇല്ല കേട്ടതല്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം എരുമയുടെ ശരീരത്തുള്ള സാധനമാണ് എരുമ മാടത്ത എരുമ മാടത്ത ശരീരത്തെ മാടത്ത വന്നിരിക്കുന്ന എരുമ പാൽ തരുന്നു അല്ല ഏറെക്കുറെ കറക്റ്റാ ഏറെക്കുറെ കറക്റ്റാ എരുമ പാൽ തിരുന്നു എരുമ പാൽ തന്നു ചെറിയ സപ്പോർട്ടിക്ക് എരുമ പാൽ തരുന്നു എരുമ പാൽ തിന്നു ഇല്ല എരുമ പാൽ തിന്നു എരുമ മാനത്തു നിന്നു മാനത്തു നിന്നു എരുമ പാൽ തിന്നു എരുമ പാൽ തിന്നു ആ ചിരിച്ച് ചിരിച്ച് എന്റെ ഇവിടെ വേദന എടുക്കുന്നത് ആ പറഞ്ഞ പറഞ്ഞു കേക്കാമോ കേക്കത്തില്ല അമ്മ മുട്ട ഇടും അമ്മ മുട്ട ഇടും പറയാൻ തുടങ്ങുവാ പറഞ്ഞു തുടങ്ങുവാണ് സാറേ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം ഓ എന്താ പറഞ്ഞത് കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കിളിയോ ആ കിളിയല്ല പുലി കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം ഈ ഒന്നും മനസ്സിലായില്ല പോലി സാനോ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം ഇച്ചൂടെ എന്ന മനസ്സിലായില്ല കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം ിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം ആഞ്ചോണ്ട് ഏതാനേക്കാൾ നല്ല പുളിയോ ഏതാനല്ല കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കേക്കത്തില്ല ഒന്നും മനസ്സിലായേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കേക്കറിയാതെ സത്യം ആ ഏകദേശം കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കേട്ടറിയാവുന്ന സത്യം അത്രയും പറഞ്ഞിട്ട് മാത്രം മനസ്സിലായില്ലേ പിന്നെ ഇവരെ പോലെ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കേട്ടറിയാത്ത സത്യം പറഞ്ഞറിയാവുന്ന കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കേൾക്കാതെ പോയ സത്യമോ കേട്ട സത്യമാ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കേൾവിയേക്കാൾ വലുതാണോ സത്യം മുരുകൻ എന്ന സത്യം കേൾവിയേക്കാളാണോ മുന്നിലെ സത്യം കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കേട്ടറിവിനേക്കാൾ വലുതാണ് മനസ്സിലായി കേട്ടറിവിനേക്കാൾ നല്ലതാണ് കണ്ടറിയുന്ന സത്യം ആ അപ്പൊ കിട്ടിയിട്ടില്ല കേട്ടറിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം മുരുകൻ എന്ന സത്യം മുന്നേ അറിയുന്ന സത്യം മുരുകൻ എന്ന സത്യം ഏഹ് അടാ അതിലും ഓർമ്മയില്ലേ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം കേട്ടറിവിനേക്കാൾ നല്ലതാണ് മുന്നേ അറിയുന്ന സത്യം മുരുകൻ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം മുരുകൻ ഓ മുരുകൻ എന്റെ ദൈവമേ നേരം
ഇത് പിന്നെ പെട്ടെന്ന് മനസ്സിലാവാന്നാ തോന്നുന്നു, പക്ഷെ മനസ്സിലാകത്തില്ല. കാക്ക കുഞ്ഞു ഉറങ്ങി കാക്ക കുഞ്ഞു ഓടായി കുഞ്ഞോടെ പറയാം, ലാസ്റ്റ് രണ്ടു വട്ടം പറയാം, ഇന്ന് വേണം മനസ്സിലാക്കി പോകാം. ഓക്കെ, കുറച്ച് വ്യത്യാസം. കാക്ക കുളിച്ച് കൊക്കായി, കാക്ക കുളിച്ച് കൊക്കാച്ചി, കാക്ക കുളിച്ച് കൊക്കായി, കാക്ക കുളിച്ച് കൊക്കായി. പറ കേക്കത്തില്ല. ഇച്ചിരി സൗണ്ട് കൂട്ടണം. കണ്ണാടി വേണോ? കൽക്കട്ടയിൽ നിന്ന് വരുമ്പോ കമ്പിളിപ്പുറപ്പ് കൊണ്ടുവരണം. ഇച്ചോട്ട് ഉറക്കം പറ, ഒന്നും കേക്കത്തില്ല. കൽക്കട്ടയിൽ നിന്ന് വരുമ്പോ കമ്പിളിപ്പുറപ്പ് കൊണ്ടുവരണം. കപ്പയോ? കമ്പിളിപ്പുറപ്പ് കമ്പിളിപ്പുറപ്പ് ഞാൻ കാണുന്നത് പറയോ? ഒരു തുള്ളി സൗണ്ട് കേക്കത്തില്ല. ഇവിടെ പേപ്പർ ഇവിടെ. നീ കമ്പിളി പുതപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. എന്റെ അവസാനത്തെ അസ്ത്രമാണ് സുഹൃത്തുക്കളെ. ആ കേക്കാമല്ലോ, കേക്കാമോ? പറയുമ്പോ ഇരുമ്പംപുളി നിന്ന് കുളിയ വന്നു. ഇരുമ്പംപുളിക്ക് തൂക്കില് വന്നു. ഇരുമ്പംപുളിക്ക്
ഇരുമ്പമ്പൊളി നിന്ന് കുളിരി വന്നു, ഇരുമ്പമ്പൊളി നിന്ന് തോട്ടിൽ വന്നു, ഇരുമ്പമ്പൊളി നിന്ന് കുളിരി വന്നു, ഇരുമ്പമ്പൊളി ഓടി വരൂ. ഇവർ ഇരുമ്പമ്പൊളി തന്നെ മനസ്സിലായി കേട്ടോ. ഇരുമ്പമ്പൊളി നിന്ന് കുളിരി വന്നു, ഇരുമ്പമ്പൊളി നിന്ന് കുളിരി വന്നു, ഇരുമ്പമ്പൊളി വന്ന് കുരു വന്നു, ഇരുമ്പമ്പൊളി നിന്ന് കുളിരി വന്നു, ഇരുമ്പമ്പൊളി എനിക്ക് കേൾക്കുന്ന ഇരുമ്പമ്പൊളി നിന്ന് തോട്ടിൽ വന്നു. ഇരുമ്പമ്പുളി കറക്റ്റാ, ഇരുമ്പമ്പുളി കറക്റ്റാ, അവസാനത്തെ ആണ് കുഴപ്പം. ക്ലൂ തരാം. കുളിരി വന്നു, കുളിരി വന്നു, കുളിയോ ഇരുമ്പമ്പൊളി നിന്ന് കുളിരി വന്നു. കുളിരെ കുളിരെ ഇരുമ്പമ്പൊളി നിന്ന് കുളിരി വന്നു. അതാ അതിനാണ് ഓക്കെ അവസാനത്തെ അല്ലേ പറഞ്ഞു. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമുടിയും ഞാൻ അരച്ചു പറഞ്ഞു. ഉയ്യോ എന്താടാ രസം. തോർത്തില്ല അമ്മച്ചക്ക്. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരി ഞാൻ അരച്ചു പറഞ്ഞു. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും ഞാൻ പറക്കിയെടുത്തു. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും ഞാൻ പറക്കിയെടുത്തു. തോട്ടത്തിലോ? തോട്ടത്തിലല്ല കാട്ടിൽ. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും ഞാൻ പറക്കിയെടുത്തു. അതായത് കുരുവി അഞ്ചു വേണോ? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും ഞാൻ പറക്കിയെടുത്തു. തോപ്പിച്ചപ്പോഴോ? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണി. തോന്നക്കൽ പഞ്ചായത്തിലെ പറക്കിയെടുത്തു. ഓക്കെ 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 ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച പുതിയ നല്ലൊരു സെഗ്മെന്റുമായി നല്ല രീതിയിലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാം, നമുക്ക് വീഡിയോ കിട്ടുന്നുണ്ട്. അടുത്ത ആഴ്ച നിങ്ങളുടെ അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിലെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അപ്പോൾ അയച്ചു തരാം. അപ്പോൾ ഇൻട്രോ വീഡിയോക്കുള്ള വീഡിയോ നിങ്ങൾ അയച്ചു തരിക. പുതിയ വീഡിയോമായി പുതിയ ആശയമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഗുഡ് ബൈ, ബൈ ദ ബൈ, സീ യു.